നമസ്കാരം. കെസിഎൻ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. കാണാം മാധ്യമം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. പുതുമ മുന്നേമലയും സിപിഎം നേതാവുമായ പി രാഘവൻ അന്തരിച്ചു. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത പി രാഘവന്റെ വിടവാങ്ങൽ കാസർഗോഡിന് തീരാ നഷ്ടം. അനിഷ്ട സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി വേണമെന്ന് ജില്ലയിലെ എംഎൽഎമാർ. ഇത് തടയിടുന്നതിന് കർശന നടപടി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന വനിതാ മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി. കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരം വരെയാണ് യാത്ര. അഹമ്മദ് ഷെരീഫിന് കാസർഗോഡ് അലയൻസ് ക്ലബ്ബ് സ്വീകരണം നൽകി. പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു. കഴിഞ്ഞ നാലു ദിവസത്തിനിടെ പനി ബാധിച്ച് ചികിത്സ തേടിയത് 2500 പേർ. രണ്ടു പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. ഒരാഴ്ചയോളമായി തുടരുന്ന മഴയിൽ പുഴകളിലെ ജലനിരപ്പ് ഉയർന്നു. ചൈത്രവാഹിനി തേജസ്വിനി പുഴകൾ കരകവിഞ്ഞൊഴുകിയതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ചിത്താരിപ്പുഴ ഗതിമാറിയൊഴുകുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അതേസമയം കനത്ത മഴയിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ കുടുംബത്തെ അഗ്നിശമന സേന രക്ഷിച്ച് പുറത്തെത്തിച്ചു. ചെങ്കള പഞ്ചായത്ത് പരിധിയിലെ നെല്ലിക്കട്ടയിലെ വൃദ്ധയായ സൗജത്തിനെയും കുടുംബാംഗങ്ങളെയുമാണ് അഗ്നിശമന സേന രക്ഷിച്ചത്. ജില്ലയിൽ വിവിധയിടങ്ങളിൽ പാലത്തിനു മുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. മലയോര മേഖലയിലെ പുഴകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. പലയിടങ്ങളിലും കൃഷിനാശവുമുണ്ടായി. ജില്ലയിലെ തീരദേശങ്ങൾ കടലാക്രമണ ഭീഷണിയും നേരിടുന്നുണ്ട്. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിലെ പ്രളയ സാധ്യതാ മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുവാനുള്ള ചുമതല താലൂക്ക് തഹസിൽദാർമാർക്ക് നൽകി ഉത്തരവായി. താലൂക്കുകളിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പ്രവർത്തന സജ്ജമാക്കും. ഇതിൻ്റെ ചുമതല ജൂനിയർ സൂപ്രണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർമാർക്കാണ്. മതിയായ ഉദ്യോഗസ്ഥരുടെ സേവനം കൺട്രോൾ റൂം ഡ്യൂട്ടിക്കും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾക്കും ഉറപ്പുവരുത്തും. ജില്ലയിൽ ക്വാറികളുടെ പ്രവർത്തനം തീവ്രമഴ കുറയുന്നതുവരെ താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ജില്ലാ കലക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് അറിയിച്ചു. വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ തുടങ്ങിയ ഭീഷണികളുള്ള പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പുതുമ മുൻ എംഎൽഎയും സിപിഎം നേതാവുമായ പി രാഘവൻ അന്തരിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കാസർഗോഡിന്റെ മണ്ണിൽ രൂപം നൽകുകയും അതിനെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത പി രാഘവന്റെ വിടവാങ്ങൽ കാസർഗോഡിന് തീരാ നഷ്ടമാണ്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് പി രാഘവൻ ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെ 2 മണിയോടെ ഹൃദയാഘാതത്തെ തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കാസർഗോഡിൻ്റെ മണ്ണിൽ രൂപം നൽകുകയും അതിനെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത കർമ്മനിരതനായ പൊതുപ്രവർത്തകനായിരുന്നു പി രാഘവൻ. ബേഡകം ഫാർമേഴ്സ് സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിച്ചാണ് പി രാഘവൻ സഹകരണ മേഖലയിലേക്ക് ചുവടുവെച്ചത്. മുന്നാട് പീപ്പിൾസ് കോഓപ്പറേറ്റീവ് കോളേജ്, ചെങ്കള ഇ കെ നയനാർ സ്മാരക സഹകരണ ആശുപത്രി, ബേഡെടുക്ക ക്ലേ വർക്കേഴ്സ് സഹകരണ സംഘം തുടങ്ങി പി രാഘവൻ സമ്മാനിച്ച നേട്ടങ്ങൾ നിരവധിയാണ്. കുറച്ചുകാലം കാസർഗോഡ് ബാറിൽ അഭിഭാഷകനായിരുന്നുവെങ്കിലും പി രാഘവൻ പിന്നീട് മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി. 1991-96 വർഷങ്ങളിൽ പുതുമ മണ്ഡലത്തിൽ നിന്നും എംഎൽഎയായി, 37 വർഷത്തോളം സിപിഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. എൽഡിഎഫ് ജില്ലാ കൺവീനർ, ദിനേശ് ബിഡി ഡയറക്ടർ, സിഐടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. കലാ സാംസ്കാരിക മേഖലയിലും ശ്രദ്ധേയമായ നിരവധി സംഭാവനകൾ നൽകി. ബേഡകം കേന്ദ്രീകരിച്ച കേന്ദ്ര കലാകായിക സമിതി, മുന്നാട് ആസ്ഥാനമായി ഇ എം എസ് ട്രസ്റ്റ്,
കേരള കലാക്ഷേത്രം എന്നിങ്ങനെ ഒട്ടേറെ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് രൂപം കൊടുത്തു. കേരളം കണ്ട മികച്ച ദീർഘദർശിയും സംഘാടകനും സഹകാരിയുമായ സമാനതകളില്ലാത്ത നേതാവുമായ പി രാഘവന്റെ വിടവാങ്ങൽ കാസർഗോഡിന്റെ പൊതുരംഗത്തിന്റെ നികത്താനാവാത്ത നഷ്ടമാണ്. കമലയാണ് പി രാഘവന്റെ ഭാര്യ. ഏഷ്യാനെറ്റ് ന്യൂസിലെ അരുൺ രാഘവൻ, അജിത് കുമാർ എന്നിവർ മക്കളാണ്. പി രാഘവന്റെ മൃതദേഹം രാവിലെ 9 മണി മുതൽ 5 മണി വരെ മുന്നാട് പീപ്പിൾസ് കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു. സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ളവർ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. പി രാഘവന്റെ നിര്യാണത്തിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ജില്ലയിലെ തൊഴിലാളി പ്രശ്നങ്ങളിൽ മുൻനിരയിലുണ്ടായ സഖാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഉദുമ മുൻ MLA CPM നേതാവുമായ പി രാഘവന്റെ നിര്യാണം തീരാ നഷ്ടമാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് അനുശോചിച്ചു. കാസർഗോഡ് ജില്ലയിലെ മദ്യ ലഹരി മരുന്ന് ഗുണ്ടാ പ്രവർത്തനങ്ങൾ തടയിടുന്നതിന് കർശന നടപടി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അനിഷ്ട സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഇ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ MLA മുഖ്യമന്ത്രിയെ കണ്ടു. ജില്ലയിലെ വടക്കൻ മേഖലയിൽ മദ്യ ലഹരി മരുന്ന് ഗുണ്ടാ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പുത്തികെ മുഗു റോഡ് സ്വദേശി അബൂബക്കർ സിദ്ദിഖിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവം ഉൾപ്പെടെ അന്വേഷിച്ച് ഗുണ്ടാ സംഘത്തെ അടിച്ചമർത്തണമെന്ന് CH കുഞ്ഞമ്പു MLA നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷനിൽ ആവശ്യപ്പെട്ടു. കൊല്ലപ്പെട്ട സിദ്ദിഖിനെ ഉപ്പളയിലുള്ള സ്വകാര്യ ആശുപത്രിയിലെ വരാന്തയിൽ കൊണ്ട് തള്ളി ഈ അക്രമികൾ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഈ കൊലക്കും അക്രമത്തിനും പിന്നിൽ കള്ളക്കടത്ത്, അതുപോലെ തന്നെ ഡോളർ കടത്ത്, മയക്കുമരുന്ന് കടത്ത്, ആളെ കൊല്ലാൻ കൊട്ടേഷൻ എടുക്കൽ തുടങ്ങി എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമുണ്ട്. ഈ കൊലയാളി സംഘം നാട്ടിലെ സാധാരണ ജനങ്ങളെയും ഭീഷണിപ്പെടുത്തി വരികയാണ്. അവർക്ക് എതിരായി നിൽക്കുന്നവരെ ആക്രമിക്കുന്നു. നാടിനെ വിറപ്പിക്കുന്ന ഈ ഗുണ്ട മാഫിയ കൊട്ടേഷൻ സംഘത്തെ അടിച്ചമർത്തിയില്ലെങ്കിൽ നാട്ടിൽ സമാധാന ജീവിതം ഉണ്ടാകില്ല. ഇപ്പോൾ നടന്ന സംഭവം കേവലം ഒരു കൊലപാതകം മാത്രമായി അന്വേഷിച്ചാൽ പോരാ, അതിൻ്റെ പിന്നിലുള്ള എല്ലാ സാമ്പത്തിക ബന്ധങ്ങളും പുറത്തു കൊണ്ടുവരണം. എല്ലാ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഈ ഗുണ്ടാ സംഘത്തെ അടിച്ചമർത്തണം. ഇതിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കണം. ഇവരുടെ രാഷ്ട്രീയ ബന്ധം കൂടി അന്വേഷിക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ സംഭവത്തെ ഗൗരവമായി എടുത്ത് ആവശ്യമായ ഇടപെടൽ നടത്തണം എന്നാണ് ഈ സമ്മീഷണിലൂടെ ആവശ്യപ്പെടുന്നത്. സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ മജിസ്ട്രേറിയൽ തല നടപടികളും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടുന്നതിനുള്ള കാപ്പ നിയമപ്രകാരവും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അബൂബക്കർ സിദ്ദിഖിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നുണ്ടെന്നും കാസർഗോഡ് DYSP പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നതെന്നും മദ്യ ലഹരി മരുന്ന് ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് തടയിടുന്നതിന് കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ വടക്കൻ മേഖലയിൽ മദ്യ മയക്കുമരുന്ന് ഗുണ്ടാ പ്രവർത്തനങ്ങൾ തടയുന്നതിന് കർശനമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ മജിസ്ട്രീരിയൽ തല നടപടികളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള കാപ്പ നിയമപ്രകാരവും നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ജില്ലാ മജിസ്ട്രേറ്റ് സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 19 പേർക്കെതിരെ കരുതൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ 16 പേർ കരുതൽ തടങ്കലിലാണ്. ഇതിനു പുറമെ 6 പേർക്കെതിരെ നാടുകടത്തൽ ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജില്ലയിൽ മയക്കുമരുന്ന് ഉപയോഗവും വ്യാപനവും കർശനമായി തടയുന്നതിൻ്റെ ഭാഗമായി ഇക്കൊല്ലം ഇതിനകം 500 കേസുകളിലായി 597 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2021 റിപ്പോർട്ട് ചെയ്ത 78 ഭവനഭേദന കേസുകളിൽ 23 എണ്ണത്തിലും ഇക്കൊല്ലം റിപ്പോർട്ട് ചെയ്ത 49 കേസുകളിൽ 20 എണ്ണത്തിലും പ്രതികളെ പിടികൂടി നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 26/6/22 വിദേശത്ത് നിന്ന് തിരികെ എത്തിയ കാസർഗോഡ് സ്വദേശി അബൂബക്കർ സിദ്ദിഖ് എന്നയാളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുമ്പള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയാണ്. അബൂബക്കർ സിദ്ദിഖിന് പ്രതികളിൽ ചിലരുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും ഇത് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും അറിവായിട്ടുണ്ട്. മഞ്ചേശ്വരം പോലീസ് ക്രൈം 493/22 നമ്പറായി കേസ് രജിസ്റ്റർ ചെയ്യുകയും 6 പ്രതികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പാർപ്പിച്ചിരിക്കുകയുമാണ്. മറ്റു പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
प्रति अरस्ट जाग्रतपुर पईवलिक ईडे रुपये तटिकोई अन्य तड़ी पार्पी देहोपद्रव मेलपेम उपेक्षित मत संभव कासरगोड डिवैसपी नेतृत्व प्रत्येक अन्वेषण संघ अन्वेषण जिले सामूह्य विरद प्रवर्त अमर्च शक्त स्वीक മഞ്ചേശ്വരം കാസർഗോഡ് താലൂക്കുകളിൽ ക്രമസമാധാനം തകർക്കുന്ന വിധം അനിഷ്ട സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ഈ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ എംഎൽഎമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുകയും ചെയ്തു. എംഎൽഎമാരായ സിഎച്ച് കുഞ്ഞമ്പോ, എം രാജഗോപാലൻ, എൻ എ നെല്ലിക്കുന്ന്, എകെഎം അഷ്റഫ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന പരാതിയുമായി ആദിവാസി കുടുംബം. എലിപ്പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കോളിച്ചാൽ കോഴിച്ചിയിലെ കെ പി ബാലകൃഷ്ണന്റെ കുടുംബമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഡയാലിസിസ് ചെയ്തതിൽ അലംഭാവം കാണിച്ചതായും ഇത് പരിഹരിക്കാതെ ബാലകൃഷ്ണനെ ഡിസ്ചാർജ് ചെയ്തുവെന്നുമാണ് പരാതി. കോളിച്ചാൽ കോഴിച്ചിയിലെ കെ പി ബാലകൃഷ്ണൻ ജൂൺ മാസം 23 മുതൽ പരിയാരം മെഡിക്കൽ കോളേജിൽ എലിപ്പനി ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 3 ദിവസം മുൻപാണ് ബാലകൃഷ്ണന് ഡിസ്ചാർജ് നൽകിയത്. ഡയാലിസിസ് ചെയ്യാനായി ഉപയോഗിച്ചിരുന്ന ഫിസ്റ്റുലയും ഐ വി കാനുലയും മൂത്രം പോകാൻ ഉപയോഗിച്ചിരുന്ന ഫോളിസ് കത്തേറ്ററും നീക്കം ചെയ്യാതെയാണ് ഡിസ്ചാർജ് നൽകിയതെന്ന പരാതിയുമായി ബാലകൃഷ്ണന്റെ കുടുംബം രംഗത്തെത്തി. ഇവ നീക്കം ചെയ്യേണ്ടതിനെക്കുറിച്ച് അറിയാൻ ബാലകൃഷ്ണന്റെ മകനായ ജയൻ ചികിത്സിച്ച ഡോക്ടറെ വിളിച്ച് സംസാരിച്ചപ്പോൾ രോഗിയെ ഇവിടെ തിരികെ എത്തിച്ചാൽ നീക്കം ചെയ്തു തരാമെന്ന് പറയുകയായിരുന്നു. ആദിവാസികൾക്ക് സൗജന്യമായി ലഭിച്ചിരുന്ന വാഹനം ലഭ്യമല്ലാതിരുന്നതിനാൽ സ്വകാര്യ ആംബുലൻസിലാണ് ഇയാളെ വീട്ടിലെത്തിച്ചത്. തിരികെ വീണ്ടും ആശുപത്രിയിൽ എത്തിക്കുക എന്നത് എളുപ്പമായിരുന്നില്ല. മകൻ ജയൻ ഊരുമൂപ്പൻ എം വിനോദിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പർ എൻ വിൻസെന്റ്, പൊതുപ്രവർത്തകനും ഊരുമൂപ്പനുമായ ശ്രീകാന്ത് പനത്തടി എന്നിവർ എത്തുകയും ഇവരുടെ ഇടപെടലിനെ തുടർന്ന് രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. പ്രൈവറ്റ് ആംബുലൻസ് വിളിച്ചിട്ടാണ് വന്നത്. നമുക്ക് സൗജന്യ ആംബുലൻസ് കിട്ടിയില്ല. വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലെ താലൂക്ക് ആശുപത്രിയിൽ വന്നിട്ടാണ് കയ്യിലെ ഗ്ലൂക്കോസ് കയറ്റിയ അഭാവം എല്ലാം എടുത്ത് മാറ്റിയത്. ആശുപത്രിയിലെ ചില ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചകൾ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്ന് ബാലകൃഷ്ണനും കുടുംബവും ആവശ്യപ്പെട്ടു. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കുടുംബം ആരോഗ്യമന്ത്രിക്കും പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുകയും ചെയ്തു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നടത്തുന്ന വനിതാ മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി. സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ ജാഥ ക്യാപ്റ്റൻ എം എസ് സുഗേത കുമാരിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഫാസിസം കുറെ കൂടി തീവ്രമാകുന്നതിന് മോദി ഭരണം കാരണമാകുമെന്ന് മുൻപ് പറഞ്ഞത് ഇപ്പോൾ സത്യമായെന്നും പാർലമെന്ററി ജനാധിപത്യത്തെ ദുരുപയോഗം ചെയ്ത് രാജ്യത്തിന്റെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരെയുള്ള നടപടികളാണ് മോദി പ്രധാനമന്ത്രിയായതിനു ശേഷം കാണുന്നതെന്നും ആനി രാജ പറഞ്ഞു. പാർലമെന്ററി ജനാധിപത്യം, അതുകൊണ്ടാണല്ലോ അതാണല്ലോ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം. ആ ജനാധിപത്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുകളിൽ കൂടി ഗവൺമെന്റുകൾ അധികാരത്തിൽ വരുന്നു. അത് സംസ്ഥാന നിയമസഭകളിലായിരുന്നാലും ശരി, ഇന്ത്യൻ പാർലമെന്റിലായിരുന്നാലും ശരി, പാർലമെന്ററി ആ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പാർലമെന്ററി ജനാധിപത്യം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് അതേ പാർലമെന്ററി ജനാധിപത്യത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ പാർലമെന്റിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്കും രാജ്യത്തിന്റെ നിലപാടുകൾക്കും കുറേ വർഷങ്ങളായി സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ പിന്തുടർന്നു വന്ന നിലപാടുകൾക്കും പ്രഖ്യാപിത നിലപാടുകൾക്കും എതിരായി ഇന്ത്യൻ പാർലമെന്റിനെ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചയാണ് 2014 മുതൽ നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിപിഐ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പൽ അധ്യക്ഷനായിരുന്നു. യമുന രാഘവൻ, ആശ, ഉണ്ണിത്താൻ, കെ ഗദീജത്ത്, റുക്സാന, കെ ഷാനവാസ് ഖാൻ, ജയചന്ദ്രൻ കല്ലിങ്കാൽ, നരേഷ് കുമാർ കുന്നിയൂർ, ബിന്ദുരാജൻ, ആർ ബി രാഗിരാജ്, പി എസ് സന്തോഷ് കുമാർ, കെ മുകുന്ദൻ, കെ പി ഗോപകുമാർ എന്നിവർ സംസാരിച്ചു.
25 തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ ജാഥ സമാപിക്കും. സമാപന സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട അഹമ്മദ് ഷെരീഫിനെ കാസർഗോഡ് അലയൻസ് ക്ലബ്ബ് സ്വീകരണം നൽകി. പരിപാടിയിൽ വെച്ച് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കാസർഗോഡ് വ്യാപാര ഭവനിൽ നടന്ന പരിപാടി അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അബ്ദുൾ റഫീഖ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ബീഗം മുഖ്യപ്രഭാഷണം നടത്തി. കാസർഗോഡ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് TP ഇലിയാസ്, MSS ജില്ലാ സെക്രട്ടറി നാസർ ചെമ്മനാട്, ഹനീഫ് നെല്ലിക്കുന്ന്, അഷ്റഫ് താളത്തടുക്ക, അൻവർ KG തുടങ്ങിയവർ സംസാരിച്ചു. ഷാഫിയെ നെല്ലിക്കുന്ന് സ്വാഗതവും സമീർ ആമസോണിക് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു. കഴിഞ്ഞ 4 ദിവസത്തിനിടെ പനി ബാധിച്ച് ചികിത്സ തേടിയത് 2500 പേർ. 2 പേർക്ക് ജില്ലയിൽ H1N1 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 4 ദിവസത്തിനിടെ പനി ബാധിച്ച് ചികിത്സ തേടിയത് 2442 പേരാണ്. ഇതിനിടെ തൃക്കരിപ്പൂരിലാണ് 2 പേർക്ക് H1N1 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജില്ലയിൽ H1N1 സ്ഥിരീകരിച്ചതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പനിക്കൊപ്പം വയറിളക്കവും പടരുന്നുണ്ട്. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ 241 പേരാണ് വയറിളക്കം ബാധിച്ച് ചികിത്സ തേടിയെത്തിയത്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ 6 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു. ജില്ലയിലെ പനിബാധിതരുടെ എണ്ണം ഈ വർഷം 100,000 കടന്നിരിക്കുകയാണ്. ക്ലിനിക്കുകളിലും ആയുർവേദം, ഹോമിയോ തുടങ്ങിയ ആശുപത്രികളിലും ചികിത്സ തേടിയെത്തുന്നവരുടെ കണക്കുകൂടി പരിശോധിച്ചാൽ പനിബാധിതരുടെ എണ്ണം ഇരട്ടിയാകും. കഴിഞ്ഞ 2 മാസത്തിനിടെ 209 പേർക്ക് ഡെങ്കിപ്പനിയും ബാധിച്ചു. ഈ മാസം മാത്രം 178 പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചത്. ഈ വർഷം 277 പേർക്കാണ് ഇതുവരെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. 131 പേർ ഡെങ്കിപ്പനി ലക്ഷണവുമായി ചികിത്സ തേടിയെത്തി. തക്കാളിപ്പനി ബാധിച്ചവരുടെ എണ്ണത്തിലും വർധനയുണ്ട്. ഈ മാസം മാത്രം 55 പേർക്ക് തക്കാളിപ്പനി സ്ഥിരീകരിച്ചു. പനിക്ക് സ്വയം ചികിത്സ നടത്താതെ ആശുപത്രിയിൽ ചികിത്സ തേടണം. പ്രതിരോധശേഷി കുറഞ്ഞവരും ആശുപത്രിയിൽ ചികിത്സ തേടണം. ഗർഭിണികളും പനി ബാധിച്ചാൽ ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ജില്ലയിൽ ചില പ്രദേശങ്ങളിൽ H1N1 സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV രാംദാസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. നീലേശ്വരം തൈക്കടപ്പുറം തൃക്കരിപ്പൂർ തീരദേശ പോലീസ് സ്റ്റേഷന് സമീപം തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. വീടിനകത്തുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലാണ് തൃക്കരിപ്പൂർ തീരദേശ പോലീസ് സ്റ്റേഷന് സമീപത്തെ സംഗീത ഷാജിയുടെ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണത്. വീടിനകത്തുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പരേതിനായ ഷാജിയുടെ ഭാര്യ സംഗീതയും മകൻ വിഷ്ണുവുമായിരുന്നു വീടിനകത്ത് ഉണ്ടായിരുന്നത്. ഇതല്ലാതെ വേറെ നമുക്ക് എവിടെയും പോകേണ്ട ഒരു മാർഗവുമില്ല. നമുക്ക് ആകെ ഇതേ ഇല്ല. ഞാനും എൻ്റെ മോനും ഒരു ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. വേറെ മക്കളും ഉണ്ട്, അവരും ഇവിടെ ഇല്ല. അവർ വീട്ടിൽ പോയിട്ടേ ഇല്ലത്. അപ്പം ഒരു നൂലിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ നമ്മൾ അതറിഞ്ഞ് നമ്മൾ രണ്ടാളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ തീർന്നു. അത്രയും തേല നമ്മുടെ ജീവിക്കുന്നത്. എന്നിട്ട് നമ്മളെ നേരെ ശരിക്കും കണ്ണ് തുറക്കേണ്ടവർ നമ്മളെ നേരെ കണ്ണ് തുറക്കുന്നേ ഇല്ല. വന്ന് നോക്കി
നിങ്ങൾക്ക് ചെയ്യാന്ന് പറയുന്നല്ലാതെ ഇതിനൊരു നടപടി അവർ ചെയ്യുന്നില്ല. നമുക്കൊന്നും ഒരാനുകൂല്യം നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല. നല്ല സ്ഥലം വിട്ടു കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടത്തേക്ക് തീരദേശ പോലീസ് സ്റ്റേഷൻ വരുന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പുറം പറഞ്ഞത് എല്ലാം നിങ്ങൾക്ക് ചെയ്ത് തരാമെന്ന് അവർ വാക്കിൽ പറഞ്ഞു, പക്ഷെ പ്രവൃത്തിയിലൊന്നും നമുക്ക് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മളെ അവസ്ഥ എന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ടവർ ഇതിലാണ്. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലില്ല ഒരു ജീവിതമാണ് നമ്മളത്. ഓലമേഞ്ഞ കൊച്ചു വീടിന് മുകളിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെ തെങ്ങ് കടപുഴകി വീണത്. ഉറുമിസ്ത്രീക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചൊറവത്തൂർ. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയുടെ അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്തെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഇതേ തുടർന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മതിലുകൾ തകർന്നു വീണും റോഡുകൾ തകർന്നും വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഒരാഴ്ചയോളമായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയുടെ അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്തെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 16-ാം വാർഡിലെ പല വീടുകളും വെള്ളത്തിനടിയിലായി. ഇതേ തുടർന്ന് ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പഞ്ചായത്തിലെ 6-ാം വാർഡ് പരിധിയിലുള്ള കരോട, രാഗം ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ 15-ഓളം വീടുകളിലും വെള്ളം കയറി. ഇവിടെ നിന്നും മറിയാമ്മ, ഷംസുദ്ദീൻ എന്നിവരുടെ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇവിടെ വാർഡ് മെമ്പർമാരായ അബൂബക്കർ സിദ്ദിഖ്, കുൽസുമ്മ, സാമൂഹിക പ്രവർത്തകരായ അഷ്റഫ് ബഡാജെ, അഷ്റഫ്, ഹരീഷ്, മൊയ്തു തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഉദ്യാവര മാടാക്ഷേത്രത്തിൻ്റെ ഭണ്ഡാര വീടിലും വെള്ളം കയറി. കുഞ്ചത്തൂർ പഴയ RTO ഭാഗത്ത് അശാസ്ത്രീയമായി നിർമ്മിച്ച സർവീസ് റോഡ് തകർന്നു. പീസ് സ്കൂളിൻ്റെ വാൻ വെള്ളത്തിലേക്ക് മറിഞ്ഞും അപകടമുണ്ടായി. വാനിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കനത്ത മഴയിൽ 7-ാം വാർഡ് പരിധിയിലെ പല സ്ഥലങ്ങളിലായി വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പ്രദേശത്തെ വെള്ളക്കെട്ട് തുടരുന്നത് ജനങ്ങൾക്ക് ദുരിതമായി മാറുന്നുണ്ട്. മഞ്ചേശ്വരം, കാടിയാർ പരിസരങ്ങളിലും വെള്ളം കയറി. ഈ ഭാഗങ്ങളിലെല്ലാം എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കണക്കാക്കി വരികയാണ്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. 2 വർഷത്തിലധികമായി പരിപാലിച്ചു വളർത്തിയ മുടി ക്യാൻസർ രോഗികൾക്ക് മുറിച്ചു നൽകി വേറിട്ട മാതൃകയാവുകയാണ് രാഹുൽ എന്ന യുവാവ്. തൃക്കരിപ്പൂർ പൂച്ചോലിലെ KV രാഹുലാണ് ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കാൻ നീളമുള്ള തന്റെ തലമുടി മുറിച്ചു നൽകിയത്. സ്ത്രീകൾ താലോലിച്ചു വളർത്തി സംരക്ഷിച്ചു വരുന്ന തലമുടി പോലും ചിലപ്പോൾ 35 സെന്റിമീറ്റർ നീളമുണ്ടായെന്ന് വരില്ല. എന്നാൽ 2 വർഷത്തിലധികമായി ഇടതൂർന്ന തരത്തിൽ വളർത്തിയെടുത്ത തലമുടി തൃക്കരിപ്പൂർ പൂച്ചോലിലെ KV രാഹുൽ ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മാണത്തിന് മുറിച്ചു നൽകി. കോവിഡ് എന്ന മഹാമാരി പടർന്നു കയറിയ വേളയിൽ വീടിനകത്ത് കഴിച്ചുകൂട്ടേണ്ടി വന്നപ്പോഴാണ് രാഹുലിന്റെ മുടി വളർത്താനുള്ള തീരുമാനമുണ്ടായത്. പയ്യന്നൂർ നഗരത്തിലെ ഇലക്ട്രിക്കൽ ഷോപ്പിൽ സെയിൽസ്മാനായ ഈ യുവാവിന് ആദ്യമൊക്കെ മുടി സംരക്ഷണത്തിനായി ഏറെ സമയം കിട്ടി. എന്നാൽ കോവിഡിന്റെ ഇളവുകൾ വന്നതോടെ സ്ഥാപനത്തിൽ രാവിലെ എത്തുകയും വൈകിട്ട് തിരിച്ചെത്തുകയും ചെയ്യുമ്പോൾ മുടിയുടെ കാര്യത്തിനായി ദിവസം 1 മണിക്കൂറിലധികം മാറ്റിവെക്കേണ്ടി വന്നു. രാവിലെ കുളിക്കുന്നതിന് മുൻപ് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കും. കുളി കഴിഞ്ഞ് ഫാനിന് കീഴെ മുടി ഉണക്കിയെടുക്കണം. അത് കഴിഞ്ഞ് ചീകിയൊതുക്കി കെട്ടിവെച്ച് പയ്യന്നൂരിലെ കടയിലെത്താനാവൂ. ഇത് രാത്രിയിൽ വീട്ടിലെത്തിയാലും തുടരണം. ഇതൊക്കെയാണെങ്കിലും മുടി ഓമനിച്ചു വളർത്തി തന്നെ കഴിഞ്ഞ 2 വർഷമായി മുന്നോട്ട് പോയി. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കാൻ തൃശൂർ അമല ആശുപത്രിയിലേക്ക് മുടി ആവശ്യമുണ്ടെന്ന ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടത്. ഏതാണ്ട് 35 സെന്റിമീറ്ററിലധികം നീണ്ട മുടി നൽകാൻ തീരുമാനിച്ചു. ബിടകെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം നീരിടൽ മനോജ് രാഹുലിന്റെ വീട്ടിലെത്തി മുടി ഏറ്റുവാങ്ങി. അമല ഹോസ്പിറ്റൽ തൃശ്ശൂർ, അവർക്കാണ് നമ്മൾ ഈ മുടി വിതരണം ചെയ്യുന്നത്, എത്തിച്ചു കൊടുക്കുന്നത്. അപ്പം അത് നമുക്ക് അവർ ചെയ്തുതരുന്ന ഇത് പറഞ്ഞാൽ ഏകദേശം 10-12 മുടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിഗ് നിർമ്മിക്കാൻ പറ്റൂ. അപ്പം അതിനൊരുപാട് ചിലവുകളുണ്ട്. അപ്പം നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഏതെങ്കിലും നാട്ടിലെ ക്യാൻസർ പേഷ്യൻറ്റിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ സൗജന്യമായിട്ട് മുടി തരുന്നതിലൊരു ഇതിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളതിൽ പുറത്ത് കൊടുക്കുന്നത് പബ്ലിസിറ്റി ചെയ്യാറില്ല. ഈ ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുക്കുന്ന ബിഗ് ഇന്നൊക്കെ ആൾക്ക് കൊടുത്തു എന്നില്ല, അവർ ഇത് ചെയ്യാറില്ല. അപ്പോൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ബിഗ് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അർബുദ രോഗികൾക്ക് ബിഗ് നിർമ്മിക്കാൻ തൻ്റെ മുടി നൽകുന്നത് സന്തോഷപൂർവ്വമാണെന്ന് രാഹുൽ KCN ന്യൂസിനോട് പറഞ്ഞു. കുറച്ച് നീട്ടം കൂടിയ സമയത്താണ് ഞങ്ങൾക്ക് തോന്നിയത്, പിന്നെ മുടി ഡൊണേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുടി അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അപ്പം ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത്ര ശ്രമിച്ചു നല്ല രീതിയിൽ. ലോട്ടറി വിൽപ്പനക്കാരനായ അച്ഛൻ പത്മനാഭനും അമ്മൂമ്മ മാണിയമ്മയും
വലിയമ്മ തങ്കമണിക്കുമൊപ്പമാണ് രാഹുൽ പൂച്ചോലിലെ വീട്ടിൽ കഴിയുന്നത്. സഹോദരൻ ഗോകുൽ ഗൾഫിലാണ്. ഉറുമിസ്ത്രിക്ക് റിപ്പോർട്ട്, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഗ്രാൽ പുത്തൂർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ചൌക്കി ടൗണിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. മനുഷ്യാവകാശം സംരക്ഷിക്കുക, ഭരണകൂട വേട്ട അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചൌക്കി ടൗണിൽ നടന്ന പ്രതിഷേധ സായാഹ്നത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മുസ്ലിം ലീഗ് എല്ലാവർക്കും മനുഷ്യാവകാശം സംരക്ഷിക്കുക, ഭരണകൂട വേട്ട അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ലയൺസ് ക്ലബ്ബ് കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിക്കുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SSLC, +2, എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ തുടങ്ങിയ വിവിധ പ്രൊഫഷണൽ ബിരുദ പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായാണ് കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. റിട്ടയർഡ് കേണൽ പി പത്മനാഭന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ നടക്കാവിലെ ശ്രീപ്രഭ മിനി ഓഡിറ്റോറിയത്തിൽ ജൂലൈ 9 രാവിലെ 9 മണി മുതലാണ് കരിയർ ഗൈഡൻസ് സെമിനാർ നടക്കുക. പൂർണ്ണമായും സൗജന്യമായി സംഘടിപ്പിക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ജൂലൈ 7 മുമ്പായി രജിസ്റ്റർ ചെയ്യണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 9 മണി മുതൽ 1 മണി വരെ ശ്രീപ്രഭ മിനി ഓഡിറ്റോറിയം നടക്കാവ് തൃക്കരിപ്പൂർ വെച്ചാണ് ഈ പരിപാടി നടത്തുന്നത്. ഉപരിപഠന സാധ്യതകൾ, പ്രവേശന നടപടികൾ, ക്രമങ്ങൾ, ഗോൾ സെറ്റിംഗ്, അവബോധം സൃഷ്ടിക്കാൻ നടത്തുന്ന ഈ സെമിനാർ പൂർണ്ണമായും സൗജന്യമാണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ജൂലൈ 7 മുംബൈ രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ നടപടികൾ ബന്ധപ്പെട്ടവരെ അറിയിക്കേണ്ടതാണ്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രദീപ് കുമാർ രാമപുരത്ത്, സെക്രട്ടറി PP സജീഷ്, ട്രഷറർ PV സുരേഷ് കുമാർ, KN ശ്രീകണ്ഠൻ, KK ബാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സ്വയം തൊഴിൽ സംരംഭകർക്കായി വ്യാവസായിക ശില്പശാല സംഘടിപ്പിച്ചു. BJP പടിഞ്ഞാറേക്കര ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭാരതീയ ജനതാ പാർട്ടി പടിഞ്ഞാറേക്കര ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വയം തൊഴിൽ സംരംഭകർക്കായി ശില്പശാല നടത്തി. BJP കഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി ഗീതാ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നരേന്ദ്രമോദിജിയുടെ കേന്ദ്ര സർക്കാരിന്റെ ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്കിന്ന് ജനങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട്. ഒന്നും അതിന് നമുക്കൊരു ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ക്ലാസ്സോ ശില്പശാലയോ കിട്ടാത്തതിൻ്റെ ഭാഗമായാണ്. കാരണം വെച്ചാൽ കേന്ദ്ര തലത്തിൽ നിന്നും അത് അടിത്തട്ടിലേക്ക് എത്താൻ ഒരുപാട് വൈകിയാണ് നമുക്ക് സമയകാലം നമ്മെ ഇങ്ങനെ ചെയ്തു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പരിപാടി നല്ല രീതിയിൽ ശില്പശാല നമ്മുടെ ദിനേശ് സാറ് എല്ലാവരെയും അറിയിക്കും. സേവാഭാരതി അജാമൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മധുസൂദനൻ KK അധ്യക്ഷനായി. ജില്ലാ വ്യവസായ കേന്ദ്രം റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ T ദിനേശൻ ക്ലാസ് എടുത്തു. ചടങ്ങിൽ SSLC +2 വിജയികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. പ്രവീൺ KV, P സജിത്, രാജൻ കുത്തുരുമ്മൽ, KK വിഷ്ണു, സുരേഷ് P, ജയചന്ദ്രൻ, മനീഷ് പുറവങ്കര, രാധാകൃഷ്ണൻ മകത്തിൽ, യു ഗോപാലൻ, ദിവീഷ് K, ഗംഗാധരൻ, രശ്മിത രാജീവൻ, പ്രഭാരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. BJP ബൂത്ത് പ്രസിഡന്റ് ഭാഗ്യനാഥ് രാമപുരം സ്വാഗതവും ബൂത്ത് ജോയിന്റ് സെക്രട്ടറി KV ഷാജി നന്ദിയും പറഞ്ഞു. അവധി ദിനത്തിലും കാഞ്ഞങ്ങാട് നഗരസഭാ കാര്യാലയത്തിൽ ജീവനക്കാർ ഹാജരായി. ഫയൽ തീർപ്പാക്കൽ യജ്ഞത്തിന്റെ ഭാഗമായാണ് ഞായറാഴ്ചയും നഗരസഭാ കാര്യാലയം പ്രവർത്തിച്ചത്. കോവിഡ് കാല നിയന്ത്രണങ്ങൾ മൂലം സർക്കാർ ഓഫീസുകളിൽ കുടിശ്ശികയായ ഫയലുകൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിന്റെ ഭാഗമായി ജൂൺ 15 മുതൽ സെപ്റ്റംബർ 30 വരെ നടപ്പിലാക്കുന്ന ഫയൽ തീർപ്പാക്കൽ യജ്ഞം വിജയിപ്പിക്കുന്നതിന് കാഞ്ഞങ്ങാട് നഗരസഭയിലും ജീവനക്കാർ മുന്നോട്ട് വന്നു.
പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്തിന് പുറമേയും അവധി ദിനങ്ങളിൽ അധിക ജോലി ചെയ്ത് ഫയൽ തീർപ്പാക്കൽ യജ്ഞം വിജയിപ്പിക്കാൻ ജീവനക്കാർ സ്വയം സന്നദ്ധമായി മുന്നോട്ട് വന്നത് അഭിനന്ദനാർഹമാണ്. സമൂഹത്തിന് ആവശ്യമായ സന്ദർഭങ്ങളിലെല്ലാം സർക്കുലറുകളുടെയോ ഉത്തരവുകളുടെയോ പിൻബലമില്ലാതെ തന്നെ ഉണർന്നു പ്രവർത്തിച്ച പാരമ്പര്യമാണ് സിവിൽ സർവീസിനുള്ളത്. ജൂലൈ 3 അപ്രകാരം സ്വമേധയാ ഓഫീസിൽ ഹാജരായി കുടിശ്ശിക ജോലികൾ നിർവഹിക്കാൻ ജീവനക്കാർ മുന്നോട്ട് വന്നത്. ജീവനക്കാരുടെ സമര ഐക്യ പ്രസ്ഥാനമായ FSATOയിലെ ഘടക സംഘടനയായ കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ മുഖ്യമന്ത്രിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് ഫയൽ തീർപ്പാക്കലിനായി ജോലിക്ക് ഹാജരായി. 2 വർഷക്കാലത്തോളം നീണ്ടുനിന്ന കോവിഡിന്റെ പ്രതിസന്ധി കാലത്തിൽ എല്ലാ ഓഫീസുകളിലും കുടിശ്ശികയായി കിടന്ന ഫയലുകൾ തീർപ്പാക്കാൻ ഒരു ഫയൽ തീർപ്പാക്കൽ യജ്ഞം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിലെ സർക്കാർ. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ കേരളത്തിലെ സർവീസ് സംഘടനകൾ ആ ആഹ്വാനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് അവധി ദിനത്തിൽ ജോലിക്ക് ഹാജരാവുകയാണ്. സെപ്റ്റംബർ 30 വരെ ഇതുപോലെ എല്ലാ അവധി ദിവസങ്ങളിലും കുടിശ്ശികയായി കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുന്നതിന് വേണ്ടി ജീവനക്കാർ ഓഫീസിൽ എത്തിച്ചേരുന്നതാണ്. കാഞ്ഞങ്ങാട് നഗരസഭയിലും 75% വരുന്ന ജീവനക്കാർ ഇന്ന് ഹാജരായിക്കൊണ്ട് ഇവിടെ തീർപ്പാക്കാൻ ബാക്കിയുള്ള ഫയലുകൾ തീർപ്പാക്കുന്ന പ്രവൃത്തിയിലാണ്. 42 ജീവനക്കാരിൽ 30-ലധികം ജീവനക്കാരാണ് ഞായറാഴ്ചയിലും ജോലിക്കെത്തിയത്. നഗരസഭാ അധ്യക്ഷ KB സുജാത, സ്ഥിരം സമിതി ചെയർമാൻ KE അനീഷൻ എന്നിവരും ജീവനക്കാരോടൊപ്പം ഓഫീസിൽ ഹാജരായി. ജീവനക്കാർക്ക് വേണ്ടുന്ന സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയുമുണ്ടായി. ജോലിക്ക് യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം A വേണുഗോപാലൻ, യൂണിറ്റ് സെക്രട്ടറി M രാകേഷ്, ജില്ലാ കമ്മിറ്റി അംഗം അനിൽ മരക്കാൽ എന്നിവർ നേതൃത്വം നൽകി. സേവന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മുക്കൂട് കുഞ്ഞഹമ്മദ് ഹാജിയെ പൂച്ചക്കാട് പൗരാവലി ആദരിച്ചു. പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് AP ഉമ്മർ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി. സേവന രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും പൂച്ചക്കാട് 2 ബൈത്തുറഹ്മയുടെ മുഖ്യ ശില്പിയുമായ മുക്കൂട് കുഞ്ഞാമദ് ഹാജിയെ പൂച്ചക്കാട് പൗരാവലി ആദരിച്ചു. പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് AP ഉമ്മർ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി. നിങ്ങളുടെ കർമ്മം കൊണ്ട് ഇന്നതൊക്കെ നേടി എന്ന് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയാനാണ് ഏറ്റവും വലിയ ആദരവ്. ആ ആദരവാണ് ഇപ്പൊ കുഞ്ഞാമിച്ചു. പൂച്ചക്കാട് ജമാഅത്ത് പ്രസിഡന്റ് തർക്കാരി മുഹമ്മദ് കുഞ്ഞി ഹാജി പൊന്നാടി അണിയിച്ചു. ബേക്കൽ ഫോർട്ട് ട്രാവൽസ് ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡ് അഹമ്മദ് പൂച്ചക്കാട് നൽകി. തനിക്ക് ലഭിച്ച ക്യാഷ് അവാർഡ് തുക പൂച്ചക്കാട് സ്വദേശിയുടെ ചികിത്സാ ഫണ്ടിലേക്ക് വേണ്ടി വ്യവസായ പ്രമുഖൻ നാഞ്ചിപ്പൂ മുഹമ്മദ് കുഞ്ഞിക്ക് കൈമാറി മുക്കൂട് കുഞ്ഞമ്മദ് ഹാജി മാതൃകയായി. ചടങ്ങിൽ പൂച്ചക്കാട് ജമാഅത്ത് സെക്രട്ടറി മുഹാജർ കപ്പണ, മാഹിൻ പൂച്ചക്കാട് ബഷീർ കപ്പണ, ആമു പൂച്ചക്കാട് ആസിഫ് കാപ്പൽ, സുലൈമാൻ അറയാൽത്തറ, അബ്ദുൾ റഹ്മാൻ പോളു, കോയ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ആദരവിന് നന്ദി അറിയിച്ചുകൊണ്ട് മുക്കൂട് കുഞ്ഞാമദ് ഹാജി സംസാരിച്ചു. നെൽകൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഒരുങ്ങി SFI ചാലിങ്കൽ ലോക്കൽ കമ്മിറ്റി. എടമുണ്ട വയലിൽ നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജൈവ രീതിയിലായിരിക്കും കൃഷി ചെയ്യുക. SFI ചാലിങ്കൽ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എടമുണ്ട വയലിൽ നെൽകൃഷി ഇറക്കി. കൃഷിയിൽ നിന്നും അകന്നുപോകുന്ന പുതുതലമുറയെ കൃഷിയിലേക്ക് അടുപ്പിക്കുക എന്ന ആശയമാണ് ഇതിലൂടെ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. ലോക്കൽ പ്രസിഡന്റ് അഭിജിത്തിന്റെ അധ്യക്ഷതയിൽ SFI മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാജ്മോഹൻ ഞാറുന്നടിയിൽ ഉദ്ഘാടനം ചെയ്തു. CPIM ലോക്കൽ സെക്രട്ടറി A ഷാജി, SFI ഏരിയ സെക്രട്ടറി അനീഷ് ചാമുണ്ടിക്കുന്ന്, റസീഖ് അലൻ, പാടശേഖരം സെക്രട്ടറി നാരായണൻ എന്നിവർ സംസാരിച്ചു. SFI ചാലിങ്കാൽ ലോക്കൽ സെക്രട്ടറി M അനുരാഗ് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. പുതുമ മുൻ MLA CPM നേതാവുമായ P രാഘവൻ അന്തരിച്ചു. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത P രാഘവന്റെ വിടവാങ്ങൽ കാസർഗോഡിന് തീരാ നഷ്ടം. അനിഷ്ട സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി വേണമെന്ന് ജില്ലയിലെ MLA മാർ. ഇത് തടയിടുന്നതിന് കർശന നടപടി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന വനിതാ മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി. കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരം വരെയാണ് യാത്ര.
അഹമ്മദ് ഷെരീഫിന് കാസർഗോഡ് അലയൻസ് ക്ലബ് സ്വീകരണം നൽകി. പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു. കഴിഞ്ഞ 4 ദിവസത്തിനിടെ പനി ബാധിച്ച് ചികിത്സ തേടിയത് 2500 പേർ. 2 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.